നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു വീടിന്റെ വിശേഷങ്ങളിലേക്കാണ് കടന്നു ചെല്ലുന്നത് ഒരു 25 ലക്ഷം രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ പണി തീർക്കാവുന്ന വളരെ മനോഹരമായ ഒരു വീട് 1300 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് ഉള്ളത് പത്തനംതിട്ട ജില്ലയിൽ ചെന്നീർക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് വടക്കേ ചെരുവിൽ ജിബിൻ്റേതാണ് ഈ വീട് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ബീവർ എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അതിൻ്റെ അമരക്കാരനായിരിക്കുന്ന റിനോയിയോട് നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം അപ്പോൾ ഒരു കാര്യം മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം റിനോയ് നമസ്കാരം നമസ്കാരം ഈ വീടിന്റെ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞേ എത്ര ബെഡ്റൂം ഇതൊരു 1300 സ്ക്വയർ ഫീറ്റിലാണ് പണിതിരിക്കുന്നത് ഓക്കെ നമുക്ക് മൂന്ന് ബെഡ്റൂം ഉണ്ട് അതിനകത്ത് ഒരെണ്ണം അറ്റാച്ച്ഡ് ആണ് മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ചെയ്തിരിക്കുന്നത് ഒരു കോമൺ ബാത്റൂം ഉണ്ട് ഒരു സിറ്റ് ഔട്ട് അതിൻ്റെ ലിവിങ് ഡൈനിങ് രണ്ട് കിച്ചൺ ഉണ്ട് ഒരു ഫയർ കിച്ചൺ ഉണ്ട് ഒരു മോഡുലാർ കിച്ചൺ ഉണ്ട് ഇന്റീരിയർ ഉൾപ്പെടെയാണോ നമ്മൾ പറഞ്ഞ ഒരു 25 മെറ്റീരിയൽ എന്തൊക്കെയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് തറ ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിച്ചിരിക്കുന്നത് റബ്ബിൾ ആണോ ഉറപ്പുള്ള സ്ഥലമായിരുന്നല്ലോ പിന്നെ അതിന്റെ ഭിത്തിയൊക്കെ ചെയ്തിരിക്കുന്നത് തടി ഉപയോഗിച്ചിരിക്കുന്നത് കട്ടള ജനലുകൾ ഫ്രണ്ട് ഒഴിച്ച് ബാക്കിയെല്ലാം ആഞ്ഞിലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രണ്ട് ടീക്കൂട്ടാണ് ഫ്രണ്ട് ടീക്കൂട്ടാണ് ബാക്കിയുള്ള അതിന്റെ ഷട്ടേഴ്സ് എല്ലാം ജനലിന്റെയും ജനലിന്റെയും ഡോറിന്റെ ഷട്ടേഴ്സ് ചെയ്തിരിക്കുന്നത് ടീക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാ വർക്കുകളും ഡിസൈൻ ചെയ്യുന്നത് ദിബു ശിവദാസ് ആണ് ആർക്കിടെക്ട് ആണ് അതായത് സ്ഥലം കൊല്ലമാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ഡിസൈന് മനോഹാരിത കൂട്ടാൻ വേണ്ടി ഒരു രണ്ട് ഫിൻവാൾ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ഈ ഫിൻവാളിൻ്റെ ഈ സെയിം പാറ്റേൺ തന്നെയാണ് ബൗണ്ടറി വാളിനും ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു പോർഷനിൽ ഒരു ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ടെക്സ്റ്റർ വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ആ ടെക്സ്റ്റർ വർക്കിനകത്ത് തന്നെ ഒരു രണ്ട് മൂന്ന് ബോക്സും ഒക്കെ ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് വീടിൻ്റെ പെയിൻറ്റിങ് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഓവർ കളറുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല വൈറ്റിൽ ഗ്രീൻ ഷെയ്ഡ്സാണ് കൊടുത്തിരിക്കുന്നത് അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ എലിവേഷൻ ഭംഗിയാക്കുന്നതിന് വേണ്ടി ഒരു രണ്ട് കൂര ടൈപ്പ് ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ മാംഗ്ലൂർ ടൈലാണ് വിരിച്ചിരിക്കുന്നത് അതും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് വെർട്ടിഫൈഡ് ടൈൽസ് ഉപയോഗിച്ചാണ് അതിൻ്റെ ബോർഡർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റിൻ്റെ ഒരു ഡബിൾ മോൾഡിംഗ് ആണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ആ ഗ്രാനൈറ്റിൻ്റെ മോൾഡിങ്ങിനിടയ്ക്ക് ടൈൽ വെച്ചിരിക്കുകയാണ് അല്ലേ ഇപ്പോൾ സിറ്റ് ഔട്ട് കഴിഞ്ഞ് നമ്മൾ ലിവിങ് ഏരിയയിലേക്ക് കടക്കുമ്പോൾ മെയിൻ ഡോറ് ടീക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത് അത് ഡബിൾ ഡോറിലാണ് ചെയ്തിരിക്കുന്നത് ഒരെണ്ണം വലിയ ഡോറും ഒരെണ്ണം ചെറിയ ഡോറും അങ്ങനെ രണ്ട് പീസായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് നമ്മൾ ലിവിങ് ഏരിയയിലേക്ക് കടന്നു വരുമ്പോൾ ലിവിങ് ഏരിയയുടെ വലത്തുവശത്താണ് സെറ്റി ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ നേരെ നോക്കുമ്പോൾ ഒരു ടി വി യൂണിറ്റ് ഒരു ഭിത്തിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ടി വി യൂണിറ്റിൻ്റെ ചുറ്റും ക്യൂരിയോസ് വെക്കാനായിട്ട് നിഷ് ബോക്സുകൾ ചെയ്തിട്ടുണ്ട് ആ നിഷ് ബോക്സുകൾ ചെയ്തിരിക്കുന്നത് HDF മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ ടി വി യൂണിറ്റിൻ്റെ ക്യാബിനറ്റ് പെയിൻറ് ചെയ്തിരിക്കുന്നത് PU പെയിൻറ് ഉപയോഗിച്ചാണ് ഈ ടി വി യൂണിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാൾപേപ്പർ ഒട്ടിച്ചിട്ടാണ് ആ ഭിത്തി ഫുള്ള് കവർ ചെയ്തിരിക്കുന്നത് വാൾപേപ്പർ ഉപയോഗിച്ചാണ്
എന്നാലും വളരെ മനോഹരമായിട്ട് ആ ഭാഗം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ നിഷ് ബോക്സിൻ്റെ എല്ലാം ഉൾവശത്ത് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും നല്ല ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ ടോപ്പിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സീലിംഗും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വിൻഡോസിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് സീബ്ര ബ്ലൈൻഡ്സ് ആണ്. ലിവിംഗ് ഏരിയയിലാണെങ്കിലും ബെഡ്റൂമിലാണെങ്കിലും എല്ലായിടത്തും ഈ സീബ്ര ബ്ലൈൻഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ലിവിംഗ് ഏരിയ കഴിഞ്ഞ് അകത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഒരു പ്രെയർ ഏരിയയാണ്. അത് വളരെ LED ലൈറ്റൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മൾ ലിവിംഗ് ഏരിയ കഴിഞ്ഞ് ആ പ്രെയർ ഏരിയയും കഴിഞ്ഞ് നമ്മൾ ലെഫ്റ്റിലേക്ക് കയറുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം. 14 നീളം 11 വീതി എന്ന കണക്കിലാണ് മാസ്റ്റർ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മുകളിലും ഒരു ചെറിയ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയും LED ലൈറ്റ് കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഇവിടെയും ജനാലകൾക്ക് കൊടുത്തിരിക്കുന്നത് സീബ്ര ബ്ലൈൻഡ്സ് ആണ്. മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു 3 ഡോറുള്ള ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളും ഉണ്ട്. ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതിൻ്റെ ഡോറ് ചെയ്തിരിക്കുന്നത് FRP മെറ്റീരിയലാണ്. ഇവിടെ ഈ വീടിൻ്റെ ബാത്റൂമിൻ്റെ ഡോറുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഈ FRP മെറ്റീരിയൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ബാത്റൂമിൽ ഹിൻഡ് വെയറിൻ്റെ ഒരു സിംഗിൾ പീസ് ക്ലോസറ്റാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ വാഷ് ഏരിയയുണ്ട്. വളരെ വലിപ്പമുള്ള ഒരു ഗ്ലാസ് ഒരു മിററ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രെയർ ഏരിയയിൽ നിന്ന് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഇവിടെ നല്ലൊരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് HDF-ലാണ്. ആ HDF-ൽ വളരെ മനോഹരമായ ബോക്സുകളാക്കി അത് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോക്സുകളിൽ നമുക്ക് വേണമെങ്കിൽ ക്യൂരിയോസ് ഒക്കെ വെക്കാവുന്നതാണ്. ഇനി നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് കടന്നു വരുമ്പോൾ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ഈ വീടിനുള്ളത്. ഇവിടെയും ജനാലകൾക്ക് സീബ്ര ബ്ലൈൻഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഡൈനിങ് ഏരിയയുടെ ടോപ്പും വളരെ മനോഹരമായിട്ട് സീൽ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും LED ലൈറ്റുകൾ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ ഡൈനിങ് ഏരിയയിൽ ഒരു ക്രോക്കറി ഷെൽഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ടോപ്പ് യൂണിറ്റും ഒരു ബോട്ടം യൂണിറ്റും. ആ ബോട്ടം യൂണിറ്റിൻ്റെ മുകളിൽ ഒരു ഗ്രാനൈറ്റ് പീസിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ JSection ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ കബോർഡുകൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിൽ ഒരു വാഷ് ഏരിയ, വളരെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഷ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ക്യാബിൻ വാഷ് ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ നല്ലൊരു വലിപ്പമുള്ള ഒരു മിററും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിലേക്ക് കൂടുതൽ ലൈറ്റ് കയറുന്നതിന് വേണ്ടിയിട്ട് ബെഡ്റൂമിൻ്റെ ഡോറുകളിലെല്ലാം ഫ്രോസ്റ്റഡ് ഗ്ലാസുകളും കൂടെ ചേർത്തിട്ടാണ് ഡോറുകൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ 2 ബെഡ്റൂമാണ്. 10x10 അളവിലാണ് ഈ റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഒരു വാർഡ്രോബ് കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു 3 പാളിയുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു ഡ്രസ്സിംഗ് ടേബിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ വീടിൻ്റെ 3 ബെഡ്റൂമാണ്. ഇതും ഏതാണ്ട് ഒരു 10x10 അളവിലാണ് ഈ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീടിൻ്റെ കിച്ചണിലേക്ക് പോകുമ്പോൾ ഇവിടെ 2 കിച്ചണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 മോഡുലാർ കിച്ചണും 1 ഫയർ കിച്ചണുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് JSectionലെ ACP ഉപയോഗിച്ചാണ്.
ഇത് ഈ വീടിൻ്റെ ഫയർ കിച്ചൺ ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലാണ് ഈ വീടിൻ്റെ സ്റ്റെയർ കേസിന് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസ് കയറി നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആണുള്ളത്. ഇവിടെ ഒരു ബെഡ് ഇടാനുള്ള സ്പേസ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലേക്കും രണ്ട് ടെറസുകളുണ്ട്. ടെറസിലേക്ക് പോകാൻ രണ്ട് സൈഡിലും രണ്ട് ഡോറുകളും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ടെറസിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത്. ഇവിടെ വൈറ്റ് ഭിത്തിയിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. റിനോയിയുടെ വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് എന്ത് പറയുന്നു? അതെല്ലാവർക്കുള്ളതും പറയുന്നത് പോലെ തന്നെ വ്യത്യസ്തമായ ഡിസൈനാണ്. ഒരു 8 സെന്റ് സ്ഥലമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 8 സെന്റ് വസ്തു ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ വിത്ത് വളരെ കുറവായിരുന്നു. അപ്പോൾ അതിൽ വളരെ മനോഹരമായ ഡിസൈൻ ഉണ്ടാക്കുന്ന ഞങ്ങളുടെ ആർക്കിടെക്ട് ദീപുവിന് സാധിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് അത് പുള്ളി ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, കുറഞ്ഞ ഏരിയയിൽ കൂടുതൽ റിക്വയർമെന്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്ലാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആയിരുന്നു ഈ വീട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. 1300 സ്ക്വയർ ഫീറ്റിൽ ഇൻറ്റീരിയർ വർക്ക് ഉൾപ്പെടെ ഏതാണ്ട് 25 ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ കാഴ്ചകളും ഈ വീടിൻ്റെ വിശേഷങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഹകരിച്ച റിനോയ്ക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇത്തരം വീടുകളുമായി ബന്ധപ്പെട്ട നിർമ്മാണ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾക്കൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിനോയെ സമീപിക്കാവുന്നതാണ്. റിനോയുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിനോയുടെ പ്രൊജക്റ്റുമായിട്ട് രണ്ടാമതൊരിക്കൽ കൂടി സഹകരിക്കാൻ സാധിച്ചതിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ എൻ്റെ വർക്കുകളാണ് കൃത്യമായി ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ അതിന് പ്രത്യേകം ചിലവുണ്ട്, അത് ഞാൻ റിനോയോട് വാങ്ങിച്ചോളാം. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും ഒക്കെയായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.